നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയാണ്. ഇന്ന് 70-ാമത്തെ ദിവസമാണ്. ശ്രീരാമൻ വസിഷ്ഠനോടൊരു കണ്ണുകൊണ്ടൊരു ആംഗ്യം കാട്ടി എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഭരതന് പറഞ്ഞു കൊടുക്കാനായിട്ട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭരത, നീ ഇത്ര മടയനാവരുത്. ഞാനൊരു വലിയ രഹസ്യം ഞാൻ നിന്നോട് പറയാം. എല്ലാ രഹസ്യങ്ങളും ഞാൻ നിന്നോട് പറയാം. ഈ നിൽക്കുന്ന നിൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ രാജകുമാരൻ മാത്രമല്ല, ദശരഥൻ്റെ ഏറ്റവും മൂത്ത മകനായ നിൻ്റെ ജ്യേഷ്ഠൻ മാത്രമല്ല, സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അവതാരമാണ്. നിൻ്റെ ജ്യേഷ്ഠതയായ സീതാദേവി, ജാനകീദേവി, സാക്ഷാൽ യോഗമായ ദേവിയാണ്. നിൻ്റെ സഹോദരൻ ലക്ഷ്മണൻ സാക്ഷാൽ അനന്തനാണ്. ഈ ഭഗവാൻ മനുഷ്യൻ്റെ രൂപത്തിൽ ശ്രീരാമനായി ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്, ബ്രഹ്മാവിൻ്റെ ആവശ്യപ്രകാരം. ബ്രഹ്മാവ് പറഞ്ഞനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ, രാവണനെ വധിക്കുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് അദ്ദേഹം വനത്തിലേക്ക് പോകുന്നത്. ഇതൊന്നും നമ്മുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാരണങ്ങളല്ല, എല്ലാം ഭഗവാൻ അറിയാം. കാരണം എന്താണ്? ജനകജ രാഘവന്മാർ ലോകമാതാവും പിതാവും, ഈ ലോകത്തിൻ്റെ തന്നെ പിതാവാണ് രാഘവൻ ശ്രീരാമചന്ദ്രൻ, ലോകത്തിൻ്റെ തന്നെ മാതാവാണ് ജനകജയായ, ജനകൻ്റെ മകളായ സീതാദേവി. അപ്പോൾ അവർക്കെല്ലാം അറിയാം. രാവണനെ നിഗ്രഹിക്കുന്നതിന് അയോധ്യയിൽ ദശരഥ പുത്രനായി ശ്രീരാമചന്ദ്രൻ അവതരിക്കുകയായിരുന്നു ചെയ്തത്. നീ പറയുന്നത് മന്ധരയുടെ വാക്കിനെക്കുറിച്ച്, കൈകേയിയുടെ നിർബന്ധത്തെക്കുറിച്ചൊക്കെയാണ്. ഈ മന്ധരയുടെ വാക്കുകളും ഈ കൈകേയിയുടെ നിർബന്ധവും പിടിവാശിയും ഇതെല്ലാം ദൈവത്തിൻ്റെ തന്നെ നിശ്ചയമാണ്. രാവണൻ്റെ നിഗ്രഹത്തിനുള്ള വഴി ഒരുക്കുന്നതിനായി ഭഗവാൻ തന്നെ കണ്ടുവച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ മന്ധരയുടെ ഏഷണിയും കൈകേയിയുടെ നിർബന്ധവും പിടിവാശിയുമൊക്കെ. അതുകൊണ്ട് ദയവായി മകനെ ഭരത, നീ തടസ്സം നിൽക്കരുത്. നീ തിരിച്ചു പിന്നെ ഭഗവാനെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകാനായി നീ നോക്കുകയേ ചെയ്യരുത്. നീ ഈ വന്ന പോലെ തന്നെ തിരിച്ചു പോകണം. എല്ലാവരെയും കൂട്ടി, അമ്മമാരെയും ഈ വന്ന സൈന്യത്തെയും എല്ലാവരെയും കൂട്ടി നീ തിരിച്ചു പോകണം. 14 വർഷത്തിന് ശേഷം, വനവാസത്തിന് ശേഷം, ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും തിരിച്ച് അയോധ്യയിലെത്തും. തീർച്ചയാണ് കാര്യം. ഭരതന് ഇനി ഒരു രക്ഷയുമില്ല, എല്ലാം അറിഞ്ഞു, യാതൊരു മാർഗവുമില്ല. അവസാനം ഭരതൻ പറയും, അങ്ങേറ്റത്തെ വികാര വായ്പയോട് കൂടിയിട്ടുള്ള ഒരു രംഗമാണ്. അദ്ദേഹം പറയും, പാദുഹാം ദേഹി രാജേന്ദ്ര, അങ്ങയുടെ മെതിയടികൾ എനിക്ക് തരാമോ? അങ്ങ് വരുന്നില്ല. അങ്ങയുടെ പാദുകങ്ങൾ, അങ്ങയുടെ മെതിയടികൾ എനിക്ക് തരാമോ? എന്തിനു വേണ്ടി? രാജായതേ പാദബുദ്ധിയ മമ സേവിച്ചു കൊള്ളുവാൻ, അങ്ങയുടെ പാദങ്ങൾ പോലെ എനിക്ക് പൂജിക്കാനായിട്ട്. അങ്ങ് തിരിച്ചു വരുന്നവരെ, അങ്ങ് തിരിച്ചു വരുന്നവരെ എനിക്ക് അങ്ങയുടെ പാദസേവ നടത്തണം, എനിക്ക് അങ്ങയുടെ പാദപൂജ നടത്തണം. അതിനെ ദയവായി അങ്ങയുടെ പാദുകങ്ങൾ, അങ്ങയുടെ മെതിയടികളെങ്കിലും എനിക്ക് തരണം. ആ മെതിയടി ഭഗവാൻ നൽകും. അതിങ്ങനെ ശിരസിൽ ചേർത്ത് ഇങ്ങനെ വന്ദിച്ച് തൊഴുത്, എന്നിട്ട് പറയും, ഞാൻ തിരിച്ചു പോകാം എന്ന് പറയും. അവസാനം ഭരതം പറയും, ഞാൻ തിരിച്ചു പോകാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഒരു നിബന്ധന. മന്വബ്ധപൂർണേ പ്രഥമ ദിനേ, മന്വബ്ധപൂർണം എന്ന് പൂർണ്ണ മന്വബ്ധം എന്ന് പറഞ്ഞാൽ 14 വർഷം, മന്വബ്ധം അത് പൂർണ്ണമായി, 14 വർഷം പൂർണ്ണമായി. പ്രഥമ ദിനം, ആദ്യത്തെ ദിവസം, തൊട്ടടുത്ത ദിവസം, 14 വർഷത്തെ വനവാസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം, ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് അല്ലേ, ആദ്യത്തെ ദിവസം തന്നെ അങ്ങ് തിരിച്ചു വരണം. അങ്ങ് തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ഭരതൻ ജീവനോടുകൂടി കാണുകയില്ല, ഞാൻ ജീവത്യാഗം ചെയ്തു കളയും എന്ന് ഭരതൻ പറയും. അപ്പോൾ ശ്രീരാമചന്ദ്രൻ, തീർച്ചയായും ഞാൻ വരും, വന്നിരിക്കും എന്ന് ഭരതന് വാക്ക് നൽകുന്ന ഭാഗത്ത് ഈ ക്യാപ്സ്യൂൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.